ഇലക്ട്രിക്കലിലെ കംപ്ലൈന്റുകൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എളുപ്പമാർഗങ്ങളുണ്ടോ? ഇതാണ് എനിക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ ഇലക്ട്രിക്കൽ കംപ്ലൈന്റുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ ബിജു അർജുൻ. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ടാണ് പുതിയൊരു അതിഥിക്കും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. എന്റെ മകനാണ്. നമ്മുടെ ഇലക്ട്രിക്കലിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ എങ്ങനെയാണ് വളരെ വേഗം തന്നെ പരിഹരിക്കാൻ കഴിയുന്നത്, അതിനുള്ള ഒരു എളുപ്പ മാർഗം എന്താണ്? ഇത് ആണ് സ്ഥിരമായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പേഴ്സണൽ മെസ്സേജുകളാണ് കൂടുതൽ വരുന്നത്. നമ്മുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് അത് സാധാരണ അങ്ങനെ വരാറില്ല. അപ്പോ മെസ്സേജ് ആയിട്ടും കോളുകളായിട്ടും ഒരുപാട് എനിക്ക് വരാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലും ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഇലക്ട്രീഷ്യന്മാർ തന്നെയായിരിക്കും. അവർക്കാണ് എപ്പോഴും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പരിഹരിക്കാനുള്ള മാർഗങ്ങളെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നും ഇലക്ട്രിക്കലിലുള്ള കംപ്ലൈന്റുകൾ എപ്പോഴും വ്യത്യസ്തങ്ങളായിട്ട് കൊണ്ടിരിക്കും. എന്ന് നമ്മളിപ്പോ ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിന് 100 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പലരും ഇതിനെപ്പറ്റി ഒരു എളുപ്പമാർഗം എന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മാർഗങ്ങളാണ്. എങ്ങനെയാണ് ഞാനൊരു കംപ്ലൈന്റ് പരിഹരിക്കുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു കംപ്ലൈന്റ് ഞാൻ വളരെ പെട്ടെന്ന് ട്രേസ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സുകൾ ട്രിക്കുകൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത്. കാരണം ഒരു കംപ്ലൈന്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അതാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന ജോലി എളുപ്പമാക്കി എടുക്കുക, അതാണ് നമ്മൾ ഞാനും എൻ്റെ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു രണ്ട് കാര്യങ്ങളിലൂടെ ഞാനൊന്ന് വ്യക്തമാക്കാം. ഒന്നാമത്, നമ്മുടെ ELCB അല്ലെങ്കിൽ RCCB ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പായി പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അത് ഓൺ ചെയ്ത് വെക്കും, ഇച്ചിരി കഴിയുമ്പോൾ ട്രിപ്പായി പോകും. അങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ഒരു കംപ്ലൈന്റ് എങ്ങനെയാണ് പരിഹരിക്കുന്നത്, അതിൻ്റെ ടിപ്സുകൾ എന്തൊക്കെയാണ്, വളരെ വേഗം ഇത് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത്, അപ്പോൾ അത് ഒന്നാമത്. രണ്ടാമത്, കറണ്ട് ചാർജ് അമിതമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, അതെങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, അത് മനസ്സിലാക്കിയാൽ അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത്, ഈ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം, ഞാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുവിധ എല്ലാ ഇലക്ട്രീഷ്യന്മാരും സാധാരണക്കാരും എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ELCB ട്രിപ്പ് ആകുന്നതിനെ പറ്റി ആദ്യം പറയാം. അപ്പോൾ ഈ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ, ആ പ്രശ്നം പരിഹരിക്കാൻ വേറൊരാൾ വരുമ്പോൾ ഞാൻ എന്താണ് എന്ന് ആദ്യം അവർ മനസ്സിലാക്കിയാൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിച്ച് തരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള കാര്യം. നമ്മുടെ ഒരു RCCB, അതായത് ഈ ഒരു RCCB, ഇതാണ് RCCB, ELCB, ഈ ഒരു സാധനം ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ പറയാൻ കഴിയും. പക്ഷേ ഈ RCCB, ELCB ഈ ഒരു സാധനത്തിന് ഒരിക്കലും അത് പറഞ്ഞു തരാൻ കഴിയില്ല, എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ELCB ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ELCBക്ക് നമുക്ക് പറഞ്ഞു തരാൻ കഴിയാത്തിടത്തോളം കാലം നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മളത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഈ ELCB അല്ലെങ്കിൽ RCCB എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ELCB ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇത് എന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഏത് കംപ്ലൈൻറ്റും നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു 30 mA എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 40 ആമ്പിയറിൻ്റെയാണ്. 30 mA ട്രിപ്പിംഗ് കറണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ 30 mA ട്രിപ്പിംഗ് കറണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്? നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയാണ്. മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഏത് കംപ്ലൈൻറ്റും പരിഹരിക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിങ്ങോ കാര്യങ്ങളൊക്കെ അത് പരിഹരിക്കണമെങ്കിൽ ഇതേ ഉള്ള മാർഗം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിലേക്കൂടെ പോകുന്ന കറണ്ട്, ഇതിനകത്തൂടെ കയറി ഇറങ്ങി നമ്മുടെ വീടിനുള്ളിലേക്ക് പോകുന്ന കറണ്ട് തിരിച്ച് അത്രയും തന്നെ തിരിച്ച് ഇതിലേക്ക് ഇതിലൂടെ തിരിച്ച് പോകണം. അതാണ് ഈ ഒരു RCCBയുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നെങ്കിലാണ് ഈ ഇത് ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് ഇതിൽ കൂടെ പോകുന്ന അത്രയും കറണ്ട് തന്നെ തിരിച്ച് ഇതിൽ കൂടെ തിരിച്ച് പോയില്ല എങ്കിൽ അത് ട്രിപ്പാവും. അതുകൊണ്ടാണ് ഞാൻ ട്രിപ്പാവുന്നത് എന്ന് ഈ RCCBക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ അത് മനസ്സിലാക്കുക. അത് എവിടെയാണ് ആ കറണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എന്നിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് അത്രയും തന്നെ, അല്ലെങ്കിൽ ഈ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഒരു 30 mA എങ്കിലും കുറഞ്ഞാൽ ഞാൻ ഓഫ് ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ 30 mA എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഇത് ട്രിപ്പ് ആവാനുള്ള ഒരു പ്രധാന കാരണം ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 30 mA തുല്യമായിട്ടുള്ള ഒരു കറണ്ട് എവിടെയോ കളഞ്ഞു പോകുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. ഇതിലുണ്ടാവുന്ന മെക്കാനിക്കലായിട്ട് ഈ ലിവർ
ഇങ്ങനെ മുകളിലോട്ട് നിൽക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ ഒരു ആർ സി സി ബി കംപ്ലയിൻ്റ് ആവാനുള്ള, അല്ലെങ്കിൽ ആർ സി സി ബി ഇടയ്ക്കിടയ്ക്ക് തുപ്പായിക്കൊണ്ടിരിക്കാനുള്ള സാധനം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഈ ആർ സി സി ബിയുടെ പ്രവർത്തനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയോ കറണ്ട് ലീക്കായി പോകുന്നു, എവിടെയോ ഒരു 30 mA കറണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആർ സി സി ബി അങ്ങ് മാറുമല്ല ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വയറിങ്ങിൽ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതിന് നമുക്ക് മെഗർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുക. അങ്ങനെ പല മാർഗ്ഗങ്ങൾ, അത് ഓരോ ഇലക്ട്രീഷ്യനും അവൻ പഠിച്ചിരിക്കുന്ന കാര്യം എന്താണോ അത് വെച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ, ആർ സി സി ബി ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ഞാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം. ഇപ്പോൾ ഇതൊരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ട് ഞാൻ കാണുന്നു, അത്ര എളുപ്പമുള്ള മാർഗ്ഗമല്ല, അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം, പഠിക്കുക തന്നെ വേണം. എന്നിട്ട് നമ്മൾ ആ ചെയ്യുന്ന മാർഗ്ഗത്തെ നമ്മൾ ചെയ്ത് എളുപ്പമാക്കിയെടുക്കുക, അപ്പോൾ അത് എളുപ്പ മാർഗ്ഗമായിക്കോളും. ഓക്കെ, വളരെ ഒരു എന്താ വളരെ രസകരമായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ട് തന്നെ മാറിക്കോളും. അല്ലാതെ ഒറ്റമൂലിയായിട്ടും ഇതിനകത്ത് ഒന്നുമില്ല, എല്ലാം നമ്മൾ പഠിച്ച് തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എളുപ്പ മാർഗ്ഗം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് കറണ്ട് ചാർജ് കൂടുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കറണ്ട് ചാർജ് കൂടുക എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ ഒരു ഉപകരണത്തിൻ്റെ തകരാറ് മൂലം കറണ്ട് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിങ്ങിൽ എവിടെയെങ്കിലും ഒരു ലീക്കേജ് സംഭവിച്ചിട്ട് കറണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ രണ്ട് കാരണങ്ങളാണ് കറണ്ട് ചാർജ് കൂടാനുള്ള കാരണം. അപ്പോൾ ഈ കറണ്ട് ചാർജ് കൂടുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ ഒരു ആർ സി സി ബി ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്കത് പറയാം. അവിടെയും നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടായിരിക്കണം കറണ്ട് ചാർജ് കൂടുന്നത്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ കൂടാം. നമുക്ക് ഈ ആർ സി സി ബി ട്രിപ്പ് ആവാൻ തന്നെ ഈ രണ്ട് കാരണങ്ങളാണെങ്കിൽ തന്നെ, അതായത് മെക്കാനിക്കൽ പ്രശ്നമാവാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ലീക്കേജ് ആവാം. പക്ഷേ ഈ ലീക്കേജ് എവിടാന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ അവിടെ ഒരു ചിലപ്പം 100 മാർഗ്ഗങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. നമ്മളത് കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് അതിന് ഒരു എളുപ്പമാർഗ്ഗമില്ല. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് തന്നെ. അപ്പോൾ രണ്ടാമത് കറണ്ട് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക. ഈ കറണ്ട് ചാർജ് കൂടുമ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അവിടെയും ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഉപകരണത്തിന്റെ തകരാറ്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ എർത്തിലേക്ക് ലീക്കേജ് ആയി പോകും, കറണ്ട് ലീക്കേജ് ആയി പോകും. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാനും നമുക്ക് ഏറ്റവും നല്ലൊരു കറണ്ട് ലീക്കേജ് ആയി പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു ഉപകരണം ഇത് തന്നെയാണ്. ആദ്യകാലത്തൊക്കെ പഠിച്ചു വരുന്ന ഇലക്ട്രീഷ്യന്മാരൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കറണ്ട് ചാർജ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ വളരെ നല്ല ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു VLCB, ഒരു RCCB 30 mA എന്ന് എഴുതിയിരിക്കുന്ന RCCB നിങ്ങളുടെ KCB മീറ്റർ വരുന്നതിൻ്റെ മീറ്റർ കഴിഞ്ഞ് വീടിന് ഉള്ളിലേക്ക് കറണ്ട് പോകുന്ന ഭാഗത്ത് ഇത് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ട്രിപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 100% വിശ്വസിക്കാം കറണ്ട് ലീക്കായി പോവുകയല്ല, അതായത് നഷ്ടപ്പെട്ടു പോവുകയല്ല, നമ്മുടെ ഉപയോഗത്തിലൂടെ തന്നെയാണ് കറണ്ട് ചാർജ് കൂടുന്നത്, അല്ലെങ്കിൽ മീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടാണ് കറണ്ട് ചാർജ് കൂടുന്നത്. ഓക്കെ, അതൊരു എളുപ്പ മാർഗ്ഗമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഒരു ഇലക്ട്രീഷ്യൻ്റെ കയ്യിൽ ഈ ഒരു RCCB ഇരിപ്പുണ്ടെങ്കിൽ, ഒരു നമ്മുടെ ഒരു എന്താണ് നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമായിട്ട് തന്നെ ഇതിനെ പരിഗണിച്ച് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് ചാർജ് കൂടുന്നു എന്ന് പറയുമ്പോൾ ആ മീറ്ററിൻ്റെ KCB മീറ്ററിൻ്റെ അടുത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ കിട്ടുന്ന അടുത്ത് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് ആവുന്നില്ലെങ്കിൽ കറണ്ട് നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഉപയോഗത്തിലൂടെ തന്നെ പോകുന്നു, അല്ലെങ്കിൽ മീറ്റർ കംപ്ലയിൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളെ പിന്നെ ഉപയോഗത്തിലൂടെ പോകുന്നുവെന്ന് നമ്മൾ അകത്തെ ഉപകരണങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അത് ACയിലായിരിക്കാം, ACയുടെ ഗ്യാസ് പ്രഷർ കുറവോ അങ്ങനെ ലീക്കേജോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം, ഫ്രിഡ്ജിലായിരിക്കാം, മോട്ടറിലായിരിക്കാം, ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, കറണ്ട് ചാർജ് കൂടുന്നതിന് ഏത് കാരണമാവാം, അതുപോലെ തന്നെ നമ്മുടെ KCB എനർജി മീറ്ററിൽ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങളാണ് വളരെ എളുപ്പമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയേറെ സെക്കൻഡുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റിനുള്ളിലോ ഒരു കംപ്ലയിൻറ്റ് പരിഹരിക്കുമ്പോൾ ഒരിക്കലും അതൊരു എളുപ്പമാർഗ്ഗത്തിലൂടെ പോയി നമ്മൾ പിടിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിന് ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ ലീക്കേജ് സംഭവിക്കാം അത് മനസ്സിലാക്കിയിട്ട് ആ ലീക്കേജ് ആവാനുള്ള സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മളത് മനസ്സിലോർത്ത് ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒരു 4-5 സ്ഥലങ്ങൾ ചിലപ്പോൾ സാധ്യതയുള്ള ഭാഗങ്ങളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോർക്കും. ഈ മനസ്സിലോർത്തിട്ട് നമ്മൾ അവിടെ പോയി തപ്പുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ വർക്കൗട്ട് ചെയ്യാതല്ല നേരിട്ട് ചെന്നങ്ങ് പിടിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് മനസ്സിൽ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു കംപ്ലയിൻറ്റ് എവിടെ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു 5-6 സ്പോട്ട് നമ്മൾ ഇവിടെയൊക്കെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലോർക്കുകയും അവിടെങ്ങളിൽ ചെന്ന് ചപ്പുമ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ ചെന്ന് തുടങ്ങുന്നത് ആ കംപ്ലയിൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 4-5 പ്രാവശ്യം ആയിരിക്കും അവിടെ ചെന്ന് തുടങ്ങുന്നത്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 5 പ്രാവശ്യം തൊട്ടാലും നമുക്ക് അത് കറക്റ്റായിട്ടുള്ള സ്ഥലം കിട്ടത്തില്ല. പിന്നെയും നമ്മൾ പല സ്ഥലങ്ങളിൽ തപ്പി വരുമ്പോഴായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കായിരിക്കും ഈ ഒരു കംപ്ലയിൻറ്റുകൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കംപ്ലയിൻറ്റ് പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമാർഗ്ഗം അല്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കുറുക്ക് ഒരു എളുപ്പമാർഗ്ഗം തന്നെയാണ്, മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ എളുപ്പമാർഗ്ഗം തന്നെയാണ്. ഓക്കെ, ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഇലക്ട്രീഷ്യന്മാരാണെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് മറ്റൊരാളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ ഒന്നുകിൽ അറിയാവുന്നവർ പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും, അയ്യോ ഇതൊന്നും അറിയാതെന്നോ നീ വർക്ക് ചെയ്യുന്നത്,
എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫീൽഡിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇലക്ട്രീഷ്യന്മാരാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും അതുപോലെ വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവരും സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. വളരെ നല്ല ക്ലാസ്സുകളാണ്, ഓൺലൈനിലാണ് പഠിക്കുന്നത്. അതുപോലെ നമുക്ക് ജോലി കഴിഞ്ഞുള്ള ഏത് സമയത്തും പഠിക്കാവുന്ന രീതിയിൽ ആണ് ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആയതുകൊണ്ട് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം, അത് ഏത് സമയമാണോ ആ സമയത്ത് തന്നെ പഠിക്കാൻ പറ്റും. അത് വളരെ നല്ല രീതിയിൽ തന്നെ മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. സിംഗിൾ ഫേസ്, ത്രീ ഫേസ്, അതുപോലെ എർത്തിങ്ങിനെ പറ്റി, ന്യൂട്രൽ കറന്റിനെ പറ്റി, ഇതുപോലുള്ള ട്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇങ്ങനെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഓരോ മോട്ടോർ ലോഡുകൾ, ഒരു 10 CP മോട്ടറോ 100 CP മോട്ടറൊക്കെ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു പാനൽ ബോർഡൊക്കെ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, ഡിസൈൻ ചെയ്യാം, അതുപോലെ ഒരു ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാം, സ്കീമാറ്റിക് ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാം, അതെങ്ങനെ കണ്ട് മനസ്സിലാക്കാം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു 10-20 വർഷത്തെ എന്റെ ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഇലക്ട്രീഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നോട്ട് കാര്യങ്ങളൊന്നും തയ്യാറാക്കണം, മലയാളത്തിൽ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ വീഡിയോയുടെ മോളിൽ തന്നെ കാണുന്ന 9645450075 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ക്ലാസ്സിനെ പറ്റി ജോയിൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസുകളും അതുപോലെ ക്ലാസ്സിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലിയർ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആൾ എന്നുള്ളത് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.